ആദ്യം വേണ്ടത് ഒരു മോർഗേജ് ബ്രോക്കർ വേണം എന്തായാലും നമുക്ക്. പിന്നെ നമുക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി നമ്മൾക്ക് സ്ഥിരമായിട്ടൊരു ബ്രോക്കറെ ഒരിക്കലും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാനാണ് ഞാൻ പറയണേ. ബയേഴ്സ് മാർക്കറ്റാണ്, അതായത് വില കുറഞ്ഞു നിൽക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്, ഒന്നര വർഷത്തിനുള്ളിൽ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വരും, പ്രോപ്പർട്ടി ബൂം വരുമെന്നാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വീട് മേടിച്ച ആളുകളോടൊക്കെ സംസാരിക്കുക. വീട് മേടിക്കാത്തവർ എപ്പോഴും പറയാം വീട് മേടിക്കുന്നതിന് പൂരെ എതിരാണ്. വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ഞാനൊരു ക്യു എ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അതായത് വീടുകളെ പറ്റി. വീടുകൾ മേടിക്കുന്നത് മണ്ടത്തരമാണോ, അല്ലെങ്കിൽ വീട് മേടിക്കുന്നതാണോ പുതിയ വീട് പണിയുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ന്യൂസിലാൻഡിൽ എവിടെ വീട് മേടിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എവിടെ താമസിക്കുകയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീടുകളെ പറ്റി എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, അപ്പോൾ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മണ്ടത്തരമാണോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഇത് ഏരിയയിലാണ്. നല്ല കാറ്റുണ്ട്, നല്ല ചെടികളുടെ ഇലകളൊക്കെ പൂക്കളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ നല്ല രസം എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. എനിവേ, മണ്ടത്തരമാണോ എന്ന് ഉള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഒരിക്കലും മണ്ടത്തരമല്ല ഒരു വീട് മേടിക്കുന്നത്, ഭയങ്കര ബുദ്ധിപൂർവമായ നീക്കമാണ് എന്നാണ് ഞാൻ പറയുക. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ വന്ന ഉടനെ തന്നെ വീട് മേടിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ വീട് മേടിച്ചതുകൊണ്ട് മാത്രമാണ് എന്താണ് ഇപ്പോൾ ഒരു സെക്യൂർഡ് ഒരു എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേബിളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയതെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും ചെറിയ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വീട് മേടിക്കുക തന്നെ ചെയ്യണം. അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നമുക്ക് ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, വീട് മേടിക്കുന്നതിനെപ്പറ്റി ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ വീട് മേടിക്കുന്നത് മണ്ടത്തരമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷത്തെങ്കിലും കണക്ക് നമ്മൾ നോക്കണം ബാക്കിലേക്കുള്ള. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ 2000s ന്യൂസിലാൻഡിൽ, ഇപ്പോൾ ഹാമിൽറ്റണിൽ പറയുകയാണെങ്കിൽ വീടുകളുടെ വില എന്ന് പറഞ്ഞാൽ 100,000 വീടുകൾ കിട്ടുമായിരുന്നു. 3 bedroom 2 bathroom ഒക്കെ വീട് കിട്ടുമായിരുന്നു. അത് ഏതാണ്ട് 2007 ആയപ്പോഴേക്ക് 300,000 എന്ന രീതിയിലേക്ക് എത്തി. ഓക്കെ, 2007. അപ്പം 2007 തൊട്ട് 2000 പിന്നെ ഒരു 8 വർഷം 2015 വരെ വീടുകളുടെ വില അങ്ങനെ കൂടിയില്ല. ഈ 1-3 എത്തിയ വീടുകളുടെ വില 3-2.75 താന്ന് അങ്ങനെ കിടന്നു 7-8 വർഷം. അപ്പോൾ അതുകഴിഞ്ഞ് 2015 അടുത്ത ബൂം അങ്ങ് വരികയാണ്. 2015 ഈ 300,000 എത്തിയ വീട് പിന്നെ അത് ഏതാണ്ട് 8-9 എത്തി, 8-9 എത്തി ഏതാണ്ട് 2022 ആയപ്പോഴേക്ക്. മനസ്സിലായില്ലേ, 15 to 22 എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞാണ് കോവിഡൊക്കെ വരുന്നത്. ആ കോവിഡിൻ്റെ സമയത്തൊക്കെ 19 വില ഇടിയുമെന്ന് വിചാരിച്ചെങ്കിലും ഇവിടെയൊന്നും വില ഇടിഞ്ഞില്ല, ഡബിളിലേക്ക് കയറി. അപ്പം ഒരു 10 വർഷം കൂടി ഇവിടുത്തെ പ്രോപ്പർട്ടി പ്രൈസ് ഡബിളാകുന്ന ഒരു പ്രവണത വളരെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വന്ന് ഏതാണ്ട് 22-23 സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് വില ഒന്ന് ഇടിഞ്ഞു തുടങ്ങി. ആ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 3 കിടന്ന വില ഏതാണ്ട് 9-9 എത്തി. അപ്പം ആ അതുപോലെ എല്ലാ വീടുകൾക്കും വില കൂടി. ഇപ്പം അന്ന് ആദ്യത്തെ ഈ 100,000 കിട്ടിക്കൊണ്ടിരുന്ന ആ വലിയ കുറച്ചും കൂടെ വലിയ വീടുകളും വരുമ്പോഴൊക്കെ ആണെങ്കിൽ 3 ഉണ്ടായിരുന്നെങ്കിൽ അത് 1.5-2 million അങ്ങനെ എല്ലാത്തിനും മാറ്റം വന്നു അല്ലാതെ. പിന്നെ ലാൻഡ് കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് വില, അങ്ങനെ എല്ലാത്തിനും ടോട്ടലി ഇവിടെ ഒരു 10 വർഷം കൂടുമ്പോൾ ഡബിളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പോൾ വീട് മേടിക്കുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു മണ്ടത്തരമല്ല. വീടുകളുടെ വില അപ്രീസിയേഷൻ നല്ലവണ്ണം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സിന് അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് ഒത്തിരി പൈസ എന്താണ് സ്ഥലം വിറ്റ് തന്നെ സ്ഥലം മേടിച്ച് അതിന് ശേഷം വിറ്റ് ഒക്കെ പൈസ ഉണ്ടാക്കിയ ഒത്തിരി പേരെ എനിക്കറിയാം. പിന്നെ രണ്ടാമത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ വീട് പഴയ വീട് മേടിക്കുകയാണോ നല്ലത്, അല്ലാതെ ലാൻഡ് മേടിച്ചിട്ട് ഒരു വീട് പണിയുകയാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്, ചോദിച്ചല്ലോ. ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ന്യൂസിലാൻഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് മേടിച്ച് വീട് പണിയുക എന്നുള്ളത് പ്രാക്ടിക്കലി അത്ര നിങ്ങൾക്ക് എന്താ പോസിബിളായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങളൊരു വീട് പണിതിരിക്കുന്ന ഒരു വീട് പഴയ വീട് മേടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ഇപ്പം വീട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 20% ഇക്വിറ്റി ഇട്ട് കഴിഞ്ഞാലാണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക. 5% 10% ഇട്ടിട്ടുണ്ടെങ്കിൽ റെന്റ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ 20% ഇടാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 20% ഇട്ട് മേടിക്കാൻ നോക്കുക. അപ്പോൾ പഴയ വീട് മേടിക്കാൻ നോക്കുക. അപ്പം നിങ്ങളെ കൊക്കിൽ ഒതുങ്ങുന്ന സാധനങ്ങളെ നിങ്ങൾ നോക്കാമുള്ളൂ കേട്ടോ. ഞാൻ പറയുന്ന ഒത്തിരി ജാട കാണിക്കാൻ വേണ്ടി നാട്ടിലിറങ്ങിയാലും വലിയ മണിമാളികകളും പരിപാടിയൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും മേടിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റെൻ്റ് കൊടുക്കുന്നത് ആയിട്ട് വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു വീട് മേടിക്കുക. ആ റെൻറ്റിന് റെൻറ്റിന് താമസിക്കുമ്പോൾ നിങ്ങൾ ചെറിയ വീട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് അല്ലേ? 3 bedroom 1 bathroom അല്ലെങ്കിൽ 2 bedroom 1 bathroom 2 bathroom അങ്ങനെയുള്ള വീടുകളൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള വീടുകൾ മേടിച്ചാൽ മതി ഞാൻ പറയണേ. ആദ്യത്തെ ഇനിഷ്യലി ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞേ എന്നെപ്പോലെയൊക്കെയുള്ള ഞാനൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത്. ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ കാല് വെക്കുമ്പോൾ അങ്ങനെ വെക്കുകയാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മേടിക്കുക. അപ്പോൾ റെൻറ്റ് കൊടുത്ത് അധികം കാലം താമസിക്കാതെ ഇരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. റെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് ആർക്കാ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ് അവൻ പുട്ടടിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ അധികം കാലം റെൻറ്റിന് താമസിക്കുക, വന്ന ഉടനെ റെൻറ്റിന് താമസിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പതുക്കെ വീട് മേടിക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വലിയ മണിമാളികൾ മേടിക്കാതെ ചെറിയ വീട് മേടിക്കുക. അതിനുശേഷം നിങ്ങൾ 4-5 വർഷം അവിടെ താമസിക്കുന്നു. അവിടെ താമസിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരുവിധം പൈസയായി, വേണമെങ്കിൽ എനിക്ക് ഇത് വിറ്റിട്ട് ആ അതിൻ്റെ പ്രോഫിറ്റൂടെ കൂട്ടി വേറെ വലിയ വീട് മേടിക്കാം, അല്ലെങ്കിൽ ആ വീട് റെൻറ്റിന് കൊടുത്തിട്ട് വേറെ വീട് മേടിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ആ 5 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് മേടിച്ചിട്ട് അപ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ലാൻഡ് മേടിച്ച് വേണമെങ്കിൽ വീട് അവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം വരുന്നവരെ ഉടനെ ഒരു ലാൻഡ് മേടിച്ച് വീട് പണിയുന്നതിനോട് പോകണ്ടെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് എന്താ നോക്കാം. ഏതാണ്ട് 2007 എനിക്ക് തോന്നുന്നത് 7% ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും വീടുകളുടെ വില എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീടുകളുടെ വില 7-15 കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് പതുക്കെ താന്നാണ് വന്ന് ഏതാണ്ട് 2015 ആ സമയത്തൊക്കെ 2% വരെ ഇൻട്രസ്റ്റ് വന്നിരുന്നു. ആ സമയത്തൊക്കെയാണ് വീടുകളുടെ വില വല്ലാതെ ഇടിച്ച് കയറിയത്. അപ്പം അതുപോലെ അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഒരു 7-7 എത്തി നിന്നായിരുന്നു 2022-23. ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ ക്യാഷ് റേറ്റ് ഏതാണ്ട് 4.75 വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒഫീഷ്യൽ ക്യാഷ് റേറ്റ് 4.25 വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അടുത്ത നവംബറിൽ ഒരു OCR പുതിയത് വരുന്നുണ്ട്, ഒഫീഷ്യൽ ക്യാഷ് റേറ്റ്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 5.35-5 ഇൻട്രസ്റ്റ് 1 year വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 4.75 ഇൻട്രസ്റ്റ് വരാം. ഞാൻ എനിക്ക് തോന്നുന്ന കേട്ടോ അങ്ങനെയൊക്കെ വരാം. ഏതാണ്ട് 5 ഇൻട്രസ്റ്റ് റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അടുത്തൊരു ബൂം നമ്മൾ വിചാരിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞത് 10 കൂടുമ്പോൾ ബൂം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ 10 ഇപ്പുറം ഒരു ബൂം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ന്യൂസിലാൻഡിലെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് ഹിസ്റ്ററി തന്നെ വന്നിട്ടില്ലാത്ത രീതിയിൽ 300,000 പേരൊക്കെയാണ് ന്യൂസിലാൻഡിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ വന്നിരിക്കുന്ന കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ടിരുന്നത്. യങ്ങായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അധികം പൈസ ഇല്ലാതെയാണ് വരുന്നതെന്ന് മനസ്സിലല്ലോ. ഇപ്പം ഇപ്പം വരുന്നത് കുറച്ച് പ്രായമുള്ളവർ വരുന്നുണ്ട്, ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇന്ത്യൻസും. അതുപോലെ തന്നെ എൻ്റെ വർക്ക് പ്ലേസ് തന്നെ UK എന്നൊക്കെ ഇങ്ങോട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് ആൾക്കാർ. അതൊക്കെ അവരൊക്കെ വന്നിരിക്കുന്നതും മലയാളികളൊക്കെ പലയിടത്തും കയറി വന്നിരിക്കുന്ന പൈസയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ വീട് മേടിക്കും. പൈസ ഇട്ട് വീട് മേടിക്കും. അപ്പോൾ അടുത്തൊരു ബൂം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ബൂം പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായതാണ്ട് ഒരു അടുത്ത ഇയർ എൻഡോടുകൂടിയൊക്കെ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്യാം, വില കൂടി തുടങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു 4-5 വർഷത്തേക്ക് ഇങ്ങനെ കൂടിക്കൂടി അങ്ങ് കയറിപ്പോകും, ഭയങ്കരമായിട്ട് കയറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാം. ഓക്കെ, പിന്നെ ചോദിച്ചത് ന്യൂസിലാൻഡിൽ എവിടെയായിരിക്കും സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം, വീട് മേടിക്കാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൗത്ത് ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും നിങ്ങൾക്ക് ചീപ്പായിട്ട് സ്ഥലം മേടിക്കാൻ കിട്ടും, ചീപ്പായിട്ടുള്ള വീടുകൾ കിട്ടും. പല സ്ഥലങ്ങളിലും വില കുറവുണ്ട് നോർത്ത് ഐലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
തണുപ്പ് നല്ലോണം കൂടുതലുണ്ട്. ഇന്ത്യയിൽ നിന്ന് നേരെ വരുന്നവർക്ക് തണുപ്പ് അത്ര സഹിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ചൂടുള്ള സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. ഇതപ്പം സൗത്തിലൊക്കെ വിൻ്ററിലൊക്കെ ഭയങ്കര തണുപ്പ് വരും. അപ്പം കൂടുതൽ ആളുകളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് ഐലൻഡാണ്. ഞാൻ നോർത്ത് ഐലൻഡിൻ്റെ ന്യൂസിലാൻഡിൻ്റെ മിഡിൽ പാർട്ടായ ഏതാണ്ട് എന്താണ് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഹാമിൽട്ടൺ നല്ലൊരു പ്ലേസാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കുകളോ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയുടെ ബഹളങ്ങളില്ല. പിന്നെ സ്ഥലത്തിന് വിലയൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മളെല്ലാ മലയാളികൾക്കും വർഷത്തിൽ ഒരിക്കലോ ഒന്നര വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിന് തൊട്ടടുത്താണ്, 120 kilometers എയർപോർട്ടിലേക്കുള്ളൂ. അല്ലെങ്കിൽ ഓക്ലാൻഡ് കേട്ടോ. ഓക്ലാൻഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓക്ലാൻഡ് വലിയ ക്രൗഡഡ് സിറ്റിയാണ്. പിന്നെ അവിടെ താമസിക്കാൻ ഇച്ചിരി പാടാണ്. പല ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹാമിൽട്ടൺ. ഇതിലൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ വരും. ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഓക്ലാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഹാമിൽട്ടൺ നോക്കാവുന്ന ഒരു സ്ഥലമാണ്, ബെറ്റർ പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒത്തിരി പേര് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഹാമിൽട്ടൺ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഹാമിൽട്ടൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നോർത്ത് ഐലൻഡിൻ്റെ ഏതാണ്ട് മിഡിൽ എന്നൊക്കെ പറയാം. ഇവിടുന്ന് ഓക്ലാൻഡിലേക്ക് ഒരു 120 kilometers 150 kilometers, ടോപ്പോയിലേക്ക് ഏതാണ്ട് 150 kilometers, റോട്ടർവേയിലേക്ക് 100 kilometers, അങ്ങനെ ഏതാണ്ട് എല്ലായിടത്തേക്കും പോകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്താൻ പറ്റും. വെല്ലിങ്ടണിലേക്ക് ദൂരമുണ്ട്. എനിവേ, വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, അങ്ങനെ ഒക്കെ ഉണ്ട്. ഇപ്പം വേറെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വില കുറഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ നിങ്ങൾ പലരോടും ചോദിച്ച് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വീട് സ്ഥലം മേടിച്ച് വീട് പണിയുന്നതിനോട് ആദ്യം ഇറങ്ങി തിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ചിലർ ചോദിക്കും, നിങ്ങൾ അങ്ങനെയല്ലല്ലോ, വീട് സ്ഥലം മേടിച്ച് വീട് പണിതാണല്ലോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പല സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ആദ്യം സ്ഥലം മേടിച്ച് വീട് പണിയല്ല ചെയ്തത്. ഞാൻ ആദ്യം തന്നെ ഒരു വീട് മേടിച്ചു, അവിടെ താമസിച്ചു. ആ വീട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീട് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ തന്നെയാണ്. നല്ല വീടാണ്. ഒരുവിധം 4 acres സ്ഥലമുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ്, അടിപൊളി വീടാണ്. അത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അവിടെ നിന്നുള്ള കൈ പലയിടത്തേക്ക് ഇങ്ങനെ മാറി മാറി പല ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അല്ലാതെ ഇറങ്ങി തിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ നിങ്ങളെ കുഴിച്ചടിക്കാനൊന്നും അല്ല ഞാൻ പറയണത്. അപ്പം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം വെച്ചാൽ ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി ഒരു പരിപാടിയും ചെയ്യാറില്ല. പിന്നെ ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, അല്ലാതെ രക്ഷയില്ല. എന്നുവെച്ചാൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം ഇതാണ് പോകാനുള്ള വഴി. അപ്പം പഠിച്ചിട്ട് ചെയ്യുക. അപ്പം കുഞ്ഞു പിള്ളേരാണെങ്കിലും ആദ്യം സ്റ്റെപ്പ് ഓരോന്ന് വെച്ച് അല്ലെങ്കിൽ തറവറ പഠിച്ചിട്ടാണല്ലോ എല്ലാത്തിലേക്കും കയറുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇനി വേറെ എന്താ സംഭവം നോക്കാം. പിന്നെ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് കയറി വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാം പുതിയ കൂട്ടുകാരായിരിക്കും കൂടുതലും കിട്ടുന്നത് അല്ലേ. അപ്പം കൂട്ടുകാരുടെ ഒരു സർക്കിളും നമ്മളെ അഫക്റ്റ് ചെയ്യും, വീട് മേടിക്കുന്നതിനും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനും അല്ലേ. ചില നമ്മുടെയുള്ള കൂട്ടുകാർ മുഴുവൻ വീട് മേടിക്കുന്നതിന് നെഗറ്റീവ് പറയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് അവരെ കേൾക്കാതിരിക്കുക കേട്ടോ. നിങ്ങളിവിടെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വീട് മേടിച്ച ആൾക്കാരോടൊക്കെ സംസാരിക്കുക. വീട് മേടിക്കാത്തവർ എപ്പോഴും പറയുക എന്താ വെച്ചാൽ, കുറച്ച് കാലമായിട്ട് വീട് മേടിക്കാത്ത ആൾക്കാരൊക്കെ ഞാൻ ഇന്നാൾ പരിചയപ്പെട്ടു കുറച്ച് പേരെ. അപ്പോൾ അവരൊക്കെ വീട് മേടിക്കുന്നതിന് പൂരെ എതിരാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് വീട് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരെയും വീട് മേടിക്കാൻ അവർക്ക് താല്പര്യം, വീട് മേടിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. വീട് മേടിച്ചാൽ ഞങ്ങളൊക്കെ പുറകിലാവും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവരുടെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് കൂടുതലുള്ളതെങ്കിൽ പറയും. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ മാറി നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എനിക്കൊക്കെ നമുക്കറിയാം, പുതിയ ആൾക്കാരാകുമ്പം ഇങ്ങനെ ഗോസിപ്പും പരിപാടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കൂടുതലും നമ്മുടെ കൂട്ടത്തിലുള്ള അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും മാറി നടന്ന് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല പോസിറ്റീവ് അപ്രോച്ചുള്ള കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതും വലിയൊരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രോത്തിന്. എന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മളും ഭാര്യയും പിള്ളേരും മാത്രമേ ഉള്ളൂ. പിന്നെ റിലേറ്റീവ്സ് ഉള്ളത് വളരെ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ റിലേറ്റീവ്സും പരിപാടിയില്ല. എന്തായാലും പാരൻറ്റ് നാട്ടിലെ പോലെ റിലേറ്റീവ്സോ പാരൻസോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല ആർക്കും തന്നെ. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വലിയൊരു ആവശ്യകതയാണ്, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ. അത് നല്ല ഫ്രണ്ട്സ് തന്നെയാണോ എന്നുള്ളത് അത് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് വീട് മേടിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വീട് മേടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മോർഗേജ് ബ്രോക്കറെ കാണുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇഷ്ടംപോലെ മലയാളി മോർഗേജ് ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്. അവരെ വിളി കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ലോൺ കിട്ടുമെന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. അപ്പം അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വീടുകളിൽ കയറി കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുക.
അപ്പം പുള്ളിയോട് തന്നെ സംസാരിക്കാം എന്ത് എന്ത് കിട്ടും എത്ര ലോൺ കിട്ടും എത്രയാ തിരിച്ചടവ് വരും. പിന്നെ അതിനൊപ്പം തന്നെ നിങ്ങൾ വീട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, അതുപോലെ തന്നെ വീടിന് ഇൻഷുറൻസ് എടുക്കണം, ആ ചിലവുകളൊക്കെ വരും. പിന്നെ വീടിൻ്റെ റീപേയ്മെൻ്റ് അതിൻ്റെ പിന്നെ പിന്നെ സിറ്റി കൗൺസിലിൻ്റെ റേറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പുള്ളിയോട് തന്നെ തരാൻ പറഞ്ഞാൽ പുള്ളിയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ, നല്ല വീട് മേടിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നലെ എന്നെ ഒരു പുള്ളി വിളിച്ചിരുന്നു ഒരു വീടിൻ്റെ കാര്യം ചോദിച്ചു, അപ്പോൾ പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചിലരൊക്കെ പറയുന്നു മണ്ടത്തരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ. അപ്പം നിങ്ങളങ്ങനെ ആദ്യം മോർഗേജ് ബ്രോക്കറെ കാണുക, അതിനൊപ്പം തന്നെ ഓപ്പൺ ഹോം ഉണ്ടാവും, പിന്നെ റിയൽ എസ്റ്റേറ്റ് കോ എൻഎസ്സെഡും അതുപോലെ ട്രേഡ് മീം ഒക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുകളുടെ ഓപ്പൺ ഹോമൊക്കെ കാണാൻ പറ്റും. ഓപ്പൺ ഹോമിന് കയറി ഇറങ്ങുക, എല്ലാ വീടുകളും കയറി കാണുക ലോണിൻ്റെ കാര്യങ്ങൾ അറിയുന്നവരെ. അപ്പം വീടുകളെ പറ്റി ഒരു ഐഡിയ കിട്ടും എത്രയാണ് എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് എന്നോട് ഇന്നലെ വിളിച്ച് ഒരു പുള്ളി ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെപ്പറ്റി പറയാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു മോർഗേജ് ബ്രോക്കർ വേണം എന്തായാലും നമുക്ക്. പിന്നെ നമുക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി നമ്മൾക്ക് സ്ഥിരമായിട്ടൊരു ബ്രോക്കറെ ഒരിക്കലും ആവശ്യമില്ല കേട്ടോ, അങ്ങനെ പോകരുത്. നിങ്ങൾ ഏത് വീടാണോ കാണാൻ പോകുന്നത് അതിനൊരു ബ്രോക്കർ ഉണ്ടാവും, ആ ബ്രോക്കറുമായിട്ട് മാത്രമേ നിങ്ങൾ മുട്ടാമുള്ളൂ. അല്ലാതെ നിങ്ങളൊരു ബ്രോക്കറേയും കൊണ്ട് ആ വീട് കാണാൻ മറ്റേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മലയാളി ബ്രോക്കറുണ്ട് അല്ലെങ്കിൽ ഒരു തമിഴൻ ബ്രോക്കറുണ്ട് എന്ന് വെച്ച് നിങ്ങൾ ആ ബ്രോക്കറെ കൊണ്ട് എല്ലാ വീടിനും ആ അവൻ്റെ വീടല്ലാത്ത വീടുകൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ മറ്റേ ബ്രോക്കർക്ക് ഈ നമ്മൾ കൊണ്ടുപോകുന്ന ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ നേരിട്ട് ഇപ്പം നിങ്ങളറിയുന്ന ഒരു തമിഴിൻ്റെ വീടാണ് സെല്ല് ചെയ്യാനിട്ടേക്കണമെങ്കിൽ ആ തമിഴിൻ്റെമായിട്ട് ഇത് ചെയ്യുക, വേറൊരു മലയാളിയാണ് വീട് വിൽക്കാനായിട്ടിറങ്ങി അവനുമായിട്ട് മുട്ടുക, ഇംഗ്ലീഷുകാരനാണെങ്കിൽ അവനുമായിട്ട് മുട്ടുക, അല്ലാതെ വേറെ മൂന്നാമത് ഒരാളെയും കൊണ്ട് നിങ്ങൾ പോകരുത്. അത് പോകാതിരിക്കാണ്ട് ബെസ്റ്റ് നിങ്ങൾ പോയി അവനുമായിട്ട് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്തോളൂ, നിങ്ങൾ നല്ലോണം ബാർഗെയിൻ ചെയ്തോളൂ, ബാർഗെയിൻ ചെയ്യുക. ഞാൻ പറയുന്നത് ഇപ്പം എന്ത് വിലയാണെങ്കിലും ഒരു 50,000 കുറച്ച് നിങ്ങൾ ചോദിക്കുക, അപ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുക. അവൻ പറയും നമുക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കാമെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ ഇട്ട് നോക്കുക. അപ്പോൾ അവൻ പറയണം ഓ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കയറ്റി ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാനാണ് ഞാൻ പറയണേ. ഇപ്പം കറക്റ്റ് ഇപ്പം ബയേഴ്സ് മാർക്കറ്റാണ്, അതായത് വില കുറഞ്ഞു നിൽക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്. ഇനി സെല്ലേഴ്സ് മാർക്കറ്റ് ഒരു 2 വർഷത്തിന് 1.5 വർഷത്തിനുള്ളിൽ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വരും, പ്രോപ്പർട്ടി ബൂം വരുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം പ്രോപ്പർട്ടി മേടിക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുക, ആദ്യം ഇവരെ കാണുക, അത് കഴിഞ്ഞിട്ട് വീട് മേടിക്കുക. അപ്പോൾ വീട് മേടിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വീഡിയോ കണ്ട് വീട് മേടിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ ഹൗസ് വാമിങ്ങിന്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗായ്സ്.